फ्रेंड्स वेलकम टू ऑल स्पाइस किचन इन फिश कदेश फिश मोली अदेने तैयार नमुक नोक फिश मोली तैयार वे आद्यम या फिश मैरिनेट या फिश साल्मन नि चोईस फिश उपयोग मैरिनेट या अर टीसपूं मजल पड़ी और टीसपूं कुरमुक पड़ी क्रष्ट जिंजर गार्लिक ओरों स्पू वीत अर टीसपूं लेमन ज्यूस अर टीसपूं सोल्ट उपयोग अदर 20 मिनट या मैरिनेट वच्चिरुन्नु इन अब नमुक शालो फ्राई चेया फ्राई चेयने वे या अल्पम ओइल ഒഴിക്കുന്നു ഒത്തിരി ഓയിൽ വേണ്ട മുങ്ങി കിടക്കേണ്ട ആവശ്യമില്ല ഷാലോ ഫ്രൈ ആയതുകൊണ്ട് അത് നിങ്ങൾ എടുക്കുന്ന പാത്രത്തിനനുസരിച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഞാൻ ഇത് റിഫൈൻഡ് ഓയിൽ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഓയിൽ ഇവിടെ ചൂടായിട്ടുണ്ട് ഇനിയിപ്പം ഫിഷ് ഓരോന്നായിട്ട് ഓയിലിലേക്ക് നോക്കിടാം ഞാൻ ഈ ഫിഷ് മോൾക്ക് വേണ്ടി 750 ഗ്രാം ഫിഷ് ആണ് എടുത്തേക്കുന്നത് फाइव मिनट्स कहियम ई फिश नमक फिशि और सैड ऑलमोस्ट आई याद या शेषम फाइव मिनट्स कहिं नमुक ऑफ इदिपम फिश रु सैड फ्राई चेदिट्टुंड इनि नमुक्क फ्लेम ऑफ चेय्त इत प्लेट्टिलेक्क माट्टाम फिश मोली उंडाक्कुन्नतिनु वेंडि ഞാൻ വേറൊരു പാത്രം അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ നേരത്തെ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെ ഉപയോഗിക്കുന്ന കാരണം അതിനകത്ത് സ്പൈസസ് എല്ലാം ഉള്ളതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ സെയിം ഓയിൽ തന്നെ ഞാൻ ഉപയോഗിക്കുന്നു ഓയിൽ ചൂടായതിനു ശേഷം 2 കറുവപ്പട്ട പീസസ് 2 ഏലക്ക അര ടീസ്പൂൺ പെരിഞ്ചീരകം ഇതെല്ലാം കൂടി ഇട്ട് ഇളക്കി ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുക അതിനുശേഷം ബാക്കിയുള്ള ചേരുവകൾ ആഡ് ചെയ്യാം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചോപ്ഡ് ജിഞ്ചർ ആഡ് ചെയ്യുന്നു 1 ടേബിൾ സ്പൂൺ ചോപ്ഡ് ഗാർലിക് ആഡ് ചെയ്യുന്നു ഒരു 4 പച്ചമുളക് കട്ട് ചെയ്തതിനോട് ആഡ് ചെയ്യുന്നു ഇത് നല്ലതായിട്ട് ഒന്ന് വഴറ്റിയതിനു ശേഷം ഒരു മീഡിയം സൈസ് ടൊമേറ്റോ കട്ട് ചെയ്ത് നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം പിന്നെ ഫിഷ് മോളി ഉണ്ടാക്കുന്നത് ഒരു പ്രയാസമായിട്ടാണ് നമ്മൾ കരുതുന്നത് പക്ഷേ ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ഡിഷാണ് ഇതിപ്പോൾ നല്ലതായിട്ട് വഴഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്തിരിക്കുന്ന ഒരു ടൊമാറ്റോ ആഡ് ചെയ്തു കുറച്ച് കറി ലീവ്സും കൂടെ ആഡ് ചെയ്യാം
ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യാം. ഒരു ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്തു. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. അര ടീസ്പൂണ് ഉപ്പ് ആഡ് ചെയ്യാം. നേരത്തെ മാരിനേറ്റ് ചെയ്തപ്പോൾ നമ്മൾ അര ടീസ്പൂണ് ആഡ് ചെയ്തിരുന്നു. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിൽ മല്ലിപ്പൊടിയോ പുളിയോ നമ്മൾ ആഡ് ചെയ്യത്തില്ല. അടുത്തതായിട്ട് നമ്മൾ തേങ്ങാപ്പാൽ ആഡ് ചെയ്യുകയാണ്. ഞാൻ ടിന്നിലെ തേങ്ങാപ്പാലല്ല എടുത്തിരിക്കുന്നത്. 2 കപ്പ് ഗ്രേറ്റഡ് കോക്കനട്ട് എടുത്തിട്ട് 1-ാം പാലും 2-ാം പാലും എടുത്തു. അതാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന 2-ാം പാല് 2 കപ്പ് ഒഴിക്കുന്നു. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നല്ലതായിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇടാം. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് ഇത് നല്ലതായിട്ട് ഒന്ന് ചൂടായി ചെറുതെ ഒന്ന് തിളയ്ക്കണം. നല്ലതായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഞാൻ ഇവിടെ 1.5 കപ്പ് ഒനിയൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ ചേർത്തില്ലത്, അത് ഈ തേങ്ങാപ്പാലിൽ കിടന്ന് ഒന്ന് ഫിഷ് ഒന്നായി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയനെ ആഡ് ചെയ്യാം. ഫിഷിൻ്റെ പീസസ് ചൂടായി ഒന്ന് ഗ്രേവി അതിലോട്ട് പിടിക്കുന്നതിന് വേണ്ടി ഞാൻ ഇതിൽ ഇട്ട് വെച്ച് ഒന്ന് അടച്ചു വെക്കുകയാണ്. അതൊരു 2-3 മിനിറ്റിന് ശേഷം അത് ലിഡ് എടുത്തിട്ട് നമുക്കതിലേക്ക് ഫ്രൈ ചെയ്തിരിക്കുന്ന ഒനിയൻ ആഡ് ചെയ്യാം. അതിലേക്ക് ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയൻ ആഡ് ചെയ്യുകയാണ്. ഉള്ളി ഇടുമ്പോൾ ഗ്രേവി ഇച്ചിരി ഒന്ന് തിക്കാവും. ഉള്ളിയിട്ട് ഒരു 2 മിനിറ്റിന് ശേഷം നമ്മൾ ആദ്യത്തെ തനിപ്പാൽ ഒഴിച്ച് ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മൾ പുളിക്ക് പകരം വിനിഗറാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം കടുവറുത്ത് നമുക്കിത് ഉപയോഗിക്കാം. ഇവിടെ ഞാൻ 1 കപ്പ് തനിപ്പാൽ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ആഡ് ചെയ്തിട്ട് നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്യാം. തനിപ്പാൽ ഒഴിച്ചതിന് ശേഷം ഇത് ബോയിൽ ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ വിനിഗർ ആഡ് ചെയ്യാം. പുളിക്ക് വേണ്ടി വിനിഗർ ആഡ് ചെയ്യുന്നു. 1 ടേബിൾ സ്പൂൺ വിനിഗർ ആഡ് ചെയ്തു. ചെറുതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഫിഷ് പൊടിയാത്ത രീതിയിൽ, പൊടി ഒരു ശകലം പോലും പൊടിഞ്ഞിട്ടില്ല, നല്ലതായിട്ട് തന്നെ ഫിഷ് ഗ്രേവിക്കകത്ത് കിടപ്പുണ്ട്. ഇനിയും അത് നമുക്ക് കടുവറുത്ത് ഇത് ഉപയോഗിക്കാം. കടുവറുക്കുന്നതിന് വേണ്ടി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഓയിലാണ് എടുത്തേക്കുന്നത്. ഓയിൽ ചൂടായതിന് ശേഷം 1/2 ടീസ്പൂൺ കടുവിട്ട് കടു പൊട്ടിയതിന് ശേഷം 2 ഡ്രൈ മുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കടു വറക്കാം. ഞാനിതിനകത്ത് ഉള്ളി ആഡ് ചെയ്തിട്ടില്ല. ഉള്ളി നമ്മൾ നേരത്തെ വഴറ്റി ചേർത്തിരുന്നതുകൊണ്ട് ഇനിയും ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി ആഡ് ചെയ്യുന്നു. അതൊരു കളറിന് വേണ്ടി മാത്രമാണ്, എരിയില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇത് കടുവറുത്ത് റെഡിയായി. ഇത് ഫിഷിൻ്റെ ഫിഷ് കറിയുടെ ടോപ്പിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. കടുവറുത്തത് ഇതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്തു.
ഫിഷ് മോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.